നമസ്കാരം. റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ മികച്ച പ്രകടനം നടത്താൻ ഇംഗ്ലീഷ് വമ്പന്മാരായ ആഴ്സണലിന് കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് ഗണ്ണേഴ്സ് ആണ്. മാത്രമല്ല, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബയണിനെതിരെയുള്ള ക്വാർട്ടർ ഫൈനലിന്റെ ആദ്യപാദ പോരാട്ടം അവസാനിച്ചിട്ടുണ്ട്. ഇനി രണ്ടാം പാദത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവരുള്ളത്. പരിശീലകനായ മിക്കേൽ അർട്ടറ്റ വളരെ നല്ല രൂപത്തിലാണ് ടീമിനെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. വരുന്ന സമ്മറിൽ അവർക്ക് നല്ല ഒരു സ്ട്രൈക്കറെ ആവശ്യമുണ്ട്. ജീസസിന് പലപ്പോഴും പരിക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്പർ 9 പൊസിഷനിലേക്ക് ഒരു താരത്തെ ആവശ്യമാണ്. ന്യൂകാസിൽ താരമായ ഐസക്കിനെ അവർ സ്വന്തമാക്കിയേക്കും എന്നുള്ള ഒരു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇമ്മാനുവൽ പെറ്റിറ്റ് ഇക്കാര്യത്തിൽ തന്റെ ഉപദേശം ഇപ്പോൾ ക്ലബിന് നൽകിയിട്ടുണ്ട്. അതായത്, നിക്കോ വില്യംസ്, ഇവാൻ ടോണി എന്നിവരെ കൊണ്ടുവരണമെന്നാണ് പെറ്റിറ്റ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പലരും പറഞ്ഞത് മാഞ്ചസ്റ്റർ സിറ്റി ഹാലണ്ടിനെ കൊണ്ടുവന്നത് ഒരു മിസ്റ്റേക്ക് ആവുമെന്നായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഗോൾ അടിച്ചു കൂട്ടുന്നു. അദ്ദേഹത്തെ പോലെ ഗോളടിക്കുന്ന ഒരു താരത്തെയാണ് ഇപ്പോൾ ആഴ്സണലിന് വേണ്ടത്. നിക്കോ വില്യംസ് അവർക്ക് അനുയോജ്യനായ ഒരു താരമായിരിക്കും. അദ്ദേഹത്തിന് വേണ്ടി കൂടുതൽ അവസരങ്ങൾ ഒരുക്കാൻ മറ്റു താരങ്ങൾക്ക് സാധിക്കും. ആഴ്സണലിന് ഒരു സീസണിൽ 20 അതിനു മുകളിലോ ഗോളുകൾ നേടുന്ന ഒരു സ്ട്രൈക്കറെയാണ് ഇപ്പോൾ ആവശ്യം. സിറ്റിക്ക് വേണ്ടി ഹാലണ്ട് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം ഗോളുകൾ നേടാൻ നിക്കോ വില്യംസ്, ഇവാൻ ടോണി എന്നിവരെ അവർ സ്വന്തമാക്കണം. 100 മില്യൺ പൗണ്ട് നൽകിക്കൊണ്ട് ഐസക്കിനെ ന്യൂകാസിലിൽ നിന്നും കൊണ്ടുവരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടി അത്ര പണമൊന്നും ചിലവഴിക്കേണ്ട ഒരു കാര്യമില്ല. ഇതാണ് ഇമ്മാനുവൽ പെറ്റിറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഐസക്കിനെ സ്വന്തമാക്കണമെങ്കിൽ 100 മില്യൺ പൗണ്ട് നിലവിൽ ന്യൂകാസിൽ യുണൈറ്റഡിന് ആഴ്സണൽ നൽകേണ്ടി വരുമെന്നുള്ളതാണ്. അതേസമയം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ ബ്രൻഫോർഡിന് വേണ്ടിയാണ് ഇവാൻ ടോണി ഇപ്പോൾ കളിക്കുന്നത്. എന്നാൽ സ്പാനിഷ് ക്ലബായ അത്ലറ്റിക് ക്ലബിന്റെ താരമാണ് നിക്കോ വില്യംസ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.